വ്യവസായം വെച്ചാലേ ഇപ്പോൾ വാഹനലോകമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു അറിവുകൾക്കും വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ പരിചയപ്പെടാൻ വന്ന വാഹനം എന്ന് വെച്ചാൽ TVS സെപ്രിനാണ്. സെപ്രിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക്, അതായത് കണ്ടംപററി ഉള്ള സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയുള്ളൊരു വണ്ടിയാണ്. അതായത് നിലവിലുള്ള പെട്രോൾ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി വളരെ വൈറലാവാൻ സാധ്യതയുള്ള വണ്ടിയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ബുള്ളറ്റിൻ്റെ ഒരു വൈറൽ ഒരു രീതിയിൽ നിൽക്കുന്ന അതിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലേക്ക് വൈറലാവാൻ സാധ്യതയുള്ള ഒരു ക്രൂയിസർ വാഹനമാണത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നിലവിൽ വിപണിയിലെ സാഹചര്യത്തിൽ കളമാറ്റി ചവിട്ടിനി പണി വളർന്ന് TVS മനസ്സിലായി. അത് കാരണം അവർ അന്ന്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവർ റൈസ് ചെയ്ത അക്വള എന്ന് പറയുന്ന സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡലിൽ നിന്ന് പുതിയ പുതിയ സ്പോർട് ബൈക്കുകൾ റീസെൻ്റ് ഉണ്ടാക്കി. അതുമാത്രമല്ല BMW ആയിട്ട് കുറേ കടമെടുത്തിട്ടുണ്ടെങ്കിൽ പോലും, പാർട്സും കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരവരുടേതായ ഒരു സിഗ്നേച്ചറിൽ വണ്ടി ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അതുമാത്രമല്ല ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, സെപ്രിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റിംഗ് തന്നെയാണ്. പക്ക ഒരു ഡുക്കാട്ടി ഡൈവലിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാണാനും ഏകദേശം ഡൈവലും വരെ തന്നെയാണ്. ഫുട്ടൊക്കെ നമ്മൾ ഫോർവേഡായിട്ട് വെച്ചിട്ട് ഒരു പക്ക ക്രൂയിസർ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രെയിമാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഗോൾഡൻ ഫ്രെയിമിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി അതൊരു ഐഡൻറ്റിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒറ്റനോളിലെ ഫ്രണ്ടിൽ നിന്ന് ഡയവലിൻ്റെ അതേ ഷേപ്പാണ്. പിന്നെ HD ക്യാമറാസ് ഉണ്ട്. നേരത്തെ നിങ്ങൾ ആ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. HD ക്യാമറ അതിനകത്ത് മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഈ HD ക്യാമറ നമുക്ക് വീഡിയോ മേക്കേഴ്സ്, ഇപ്പോൾ യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ യൂട്യൂബ് വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഈ ബെൽറ്റ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ ചെയിന് പകരം ബെൽറ്റ് ഡ്രൈവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെൽറ്റ് ഡ്രൈവ് വെച്ച് തന്നെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബസ് കാത്ത് നിൽക്കേണ്ട, തിക്കണ്ട, തിരക്കണ്ട എന്നൊക്കെ ABCD സിനിമയിൽ പറയുന്ന രീതി, നമ്മളീ വണ്ടിയുടെ ചെയിൻ ടൈറ്റ് ചെയ്യണം, ചെയിൻ്റെ കാര്യങ്ങളൊക്കെ പുറകെ നോക്കണ്ട, ചുമ്മാ സമയം ആ ബെൽറ്റ് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഈ ബെൽറ്റ് അതായത് പക്ക ഒരു ക്രൂയിസറി, അത് ഈ വിലയ്ക്കാന്ന് ആലോചിക്കണം. അത് വില എന്ന് ഉദ്ദേശിച്ചത് ഏകദേശം 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിലാണ്. അതായത് ഇതിന് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ബമ്പർ ലോട്ടറി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അത് TVS നിലവിൽ വിപണിയിൽ ഇവരൊരു മൂല്യം, അതായത് ഇപ്പോൾ ബുള്ളറ്റിനൊക്കെ ഉള്ളൊരു മൂല്യത്തിന് അവരെ ബുള്ളറ്റിൻ്റെ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ അടുത്തുനിന്ന് ആ ഒരു വിപണി പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കേട്ടിരുന്നു, അതായത് ബുള്ളറ്റിനെ വട്ടം പിടിക്കാനായിട്ട് ഇപ്പോൾ TVS റീസെൻ്റ്ലി ഒരു പ്രധാനപ്പെട്ടൊരു വലിയൊരു ബ്രിട്ടീഷ്, അത് സെയിം ബ്രിട്ടീഷ് ഒരു കമ്പനി അവർ ഏറ്റെടുത്തു. അതായത് ഇപ്പോൾ നമ്മുടെ ടാറ്റ ജാഗ്വറും പിന്നെ ലാൻഡ് റോവറൊക്കെ ഏറ്റെടുത്ത മാതിരി തന്നെ ഇവർ ഒരു കമ്പനി ഏറ്റെടുത്തു. അപ്പോൾ ആ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവർ നിലവിലുള്ള വിപണി അവർക്ക് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു വണ്ടീനെ പറ്റി കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കൺഫേംഡ് ആയിട്ടില്ല, പക്ഷേ എന്നാലും 220cc ഒരു എഞ്ചിനാണ് വരുന്നത്. സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പെഷ്യാലിറ്റി എഞ്ചിനുണ്ട്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് കാർ എന്നൊക്കെ പറയുന്ന മാതിരി അതേ സ്റ്റൈലിലുള്ളൊരു സിസ്റ്റം ഈ ഉണ്ട് വണ്ടിയിൽ വരുന്നുണ്ട്. ഒരു ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്ഫർ ജനറേറ്റർ എന്ന് പറയും. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ലോവൻ്റില്ല, അതായത് ടോപ്പെൻ്റെയിലും കൂടി ലോവൻ്റിലാണ് ഉപകാരപ്പെടുന്നത്. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ പവർ കൊടുക്കുമ്പോൾ ആ വണ്ടി ശരിക്കും ഫുൾ ചെയ്യുമ്പോൾ നമുക്ക് 20% എക്സ്ട്രാ പവർ വരെയാണ് ഈ ജനറേറ്ററിൽ നിന്ന്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മൈലേജ് കൂടും. അത് മാത്രമല്ല ഇനീഷ്യലി ശരിക്കും നല്ല രീതിയിൽ പെട്രോൾ കത്തണതിന് പകരം ഇതിൻ്റെ പവറോട് യൂസ് ചെയ്തിട്ട് പെട്രോൾ അധികം കത്തത്തില്ല, നല്ല രീതിയിൽ ലോവൻ്റെ ടോർക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പെട്രോളിൻ്റെ കൺസംഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് ഒരു പക്ഷേ ബുള്ളറ്റിനെ ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളായിട്ട് വളരെയധികം ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ബൈക്കാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ ഇവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, പക്ക ഒരു ലോങ് റൈഡർ ബൈക്കാണത്. നമുക്ക് സീറ്റിങ്ങിൻ്റെ സീറ്റിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തന്നെ മനസ്സിലാവും നല്ല വിഡ്ത്തായുള്ള സീറ്റിംഗ് ആണ്. അതുമാത്രമല്ല അത് പക്ക ഒരു ക്രൂയിസർ ബൈക്കിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റൊക്കെ കുറച്ച് കാല് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരിപ്പാണ്. അതാണ് എൻ്റെ അടുത്ത സ്പെഷ്യാലിറ്റി. പിന്നെ ഈ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഫീച്ചർ, അത് ശരിക്കും ഭയങ്കരമായിട്ട് ഈ ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ LED ലൈറ്റാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. LED എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് LED ആണ്. അതുമാത്രമല്ല ഇതിനകത്ത് ബാക്ക് ടയർ നോക്കി കഴിഞ്ഞാൽ നല്ല വീതിയുള്ള ടൈപ്പ് ടയറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് കോർണറിങ് കടത്തിയൊക്കെ ഓടിക്കാനൊക്കെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയൊരു വണ്ടിയായിരിക്കും ഈ വണ്ടി. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുസുക്കിയുടെ ഇൻട്രൂഡർ 250, പിന്നെ ബജാജിൻ്റെ അവഞ്ചർ 220 ക്രൂയിസർ മോഡലിനൊക്കെ ആയിരിക്കും. കാരണം വെച്ചാൽ ഈ ബൈക്കൊന്നും ഏകദേശം അവരുടെ കാര്യത്തിലൊരു തീരുമാനമാകുന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഈ വിലയ്ക്ക് കിടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കസ്റ്റമേഴ്സ് ചാഞ്ചട്ടം പറയുന്ന സാധ്യതയുണ്ട്. കാത്തിരുന്നറിയണം ബുള്ളറ്റിനും ഈ പറയുന്ന വാഹനങ്ങൾക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. മുണ്ടൂർ മോഡേൺ സ്റ്റൈലിലുള്ള വണ്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ഡേ. ബൈ.